Hi, this is ANIL. You are already watching Mr. and Mrs. Agam. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ റൈറ്റിംഗ് സ്കില്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് അവരുടെ പരീക്ഷകളൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ടൊക്കെ ഈ റൈറ്റിംഗ് സ്കില്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഒരു ജോലിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നല്ലൊരു റൈറ്റിംഗ് സ്കില്ല് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കരിയറിൽ നല്ലൊരു വളർച്ച ഉണ്ടാവാൻ അത് സഹായിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ധാരാളം എസ്സേകളും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവാം. പക്ഷേ പലപ്പോഴും പല കുട്ടികളും നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ പല ആൾക്കാരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് ഗ്രാമാറ്റിക്കലി അവിടെ ഇവിടെയൊക്കെ കുറേ തെറ്റുകൾ വരുന്നു അല്ലെങ്കിൽ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ അതാണ് പരിഹരിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷേ പ്രശ്നമുണ്ടല്ലേ. ആ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത് വളരെ ഈസി ആയിട്ട് എടുത്ത് പോക്കറ്റിലേക്ക് ഇടാൻ പറ്റില്ല. ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്താണ്. അതായത് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കണം എന്ന് തോന്നുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പഴം പിഴിഞ്ഞ് കുടിക്കുന്നത് പോലെ എളുപ്പമല്ല. കാരണം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, നമ്മളൊരു മൂന്നാമത്തെ നിലയിലുള്ള ഓഫീസിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്നത് പോലെയാണ് ഈ റൈറ്റിംഗ് സ്കില്ല് പഠിക്കലും. നമുക്ക് കുറച്ചിങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ടിപ്പുകളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്ത് തന്നെയാണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നേരെ ആ സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് റീഡ് 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 എന്നുള്ളതാണ്. വായിക്കുക വായിക്കുക വായിക്കുക. ഈ വായിക്കുക അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നറിയോ, ഈ വായിക്കുന്നതിലൂടെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും വായിക്കുന്നത്. അതും വളരെ ചാൻസ് കുറവാണ്, എന്നാലും ചില ആൾക്കാരൊക്കെ അത് വായിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ ഈ മുതിർന്ന ആൾക്കാരാണെങ്കിൽ നോവലുകളും ഒക്കെ വായിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ വായനാശീലം നിങ്ങളുടെ എഴുത്തിനെ വളരെയേറെ എന്താ സ്വാധീനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം നമ്മൾ പോലും അറിയാതെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ഗ്രാമാറ്റിക്കൽ ടേംസൊക്കെ നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് വരും. അതല്ലാതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ഐ വരുമ്പോൾ ആം ചേർക്കണം എന്നൊന്ന് പറഞ്ഞിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വായിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ അതിൽ വരേണ്ട ഗ്രാമാറ്റിക്കൽ ടേംസ്, പ്രിപ്പോസിഷൻസ്, അതുപോലെ ഹെൽപ്പിംഗ് വേർബ്സ്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരും. അപ്പോൾ ഈ വായന എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് റൈറ്റിംഗ് ഓൺ ഡെയിലി ബേസിസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ദിവസവും എഴുതുക, അതായത് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഈ എഴുത്തിന് വേണ്ടി മാറ്റിവെക്കുക. എന്ന് വെച്ചിട്ട് നിങ്ങൾ വലിയൊരു കഥ എഴുതണമെന്നോ കവിത എഴുതണമെന്നോ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മളിൽ പല ആൾക്കാർക്കും ഡയറി എഴുതുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഡയറി എഴുതുന്നത് നല്ലൊരു സ്വഭാവമാണ്, പക്ഷേ എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. കാരണം ഈ ഡയറി എന്ന് പറയുന്നത് പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ വായിക്കുള്ളൂ, ഒരിക്കലും മറ്റാരും വായിക്കില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ഡയറി ഒരു 5 വർഷം 10 വർഷം മുന്നേയുള്ള ഡയറിയൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ അതിലുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. എന്ന് വെച്ച് ഞാനിപ്പോൾ വലിയതായിട്ട് നന്നായിട്ട് എഴുതും എന്നുള്ളതല്ല, പക്ഷേ എന്നിരുന്നാലും വലിയൊരു ഗ്രാജ്വൽ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡെയിലി ബേസിസിൽ എഴുതുക എന്ന് പറയുന്നത് നല്ലൊരു പരിപാടിയാണ്. ഏറ്റവും നല്ലത് ഡയറി എഴുതുക എന്ന് പറയുന്നതാണ്, ഒരു 15 മിനിറ്റ് എഴുതാൻ വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് എഴുതുക. ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ എഴുതണ്ട, നിങ്ങൾ അന്നത്തെ ദിവസം കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു 5-6 സെൻറ്റൻസ് ഒക്കെ വെറുതെ എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുതി എഴുതി പഠിക്കുക എന്ന് പറയുന്ന പരിപാടി. നമ്മൾ ഈ മാത്സൊക്കെ പഠിക്കാറില്ലേ, എഴുതി എഴുതി പഠിക്കുക, കണക്ക് ചെയ്ത് പഠിക്കുക, അതേപോലെ തന്നെയാണ്. ഇങ്ങനെ എഴുതി എഴുതി പഠിക്കുമ്പോൾ നമ്മളുടെ റൈറ്റിംഗ് സ്കില്ലിനെ അത് വർദ്ധിപ്പിക്കും. കാരണം ലൈക്ക് കുറേ പ്രാവശ്യം എഴുതുമ്പോൾ നമ്മളുടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സൊക്കെ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് മനസ്സിലായല്ലോ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ തേർഡ് വൺ. മൂന്നാമത്തെ പരിപാടി തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ, ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എങ്ങനെയപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ചിന്തിക്കുക, നമ്മൾ മലയാളികളല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇപ്പം തന്നെ മലയാളത്തിലാണ് ചിന്തിച്ച് ആ പോടെ. അതായത്
നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് ഇപ്പോൾ പല ആൾക്കാരും ഈ കുട്ടികളൊക്കെ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പരീക്ഷകൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ പരീക്ഷ എഴുതുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മദർ ടങ്ങിൽ അതായത് മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ഒക്കെ ആലോചിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറുകളും നമ്മളുടെ മദർ ടങ്ങിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറുകളും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ എഴുതാൻ പറ്റി എന്ന് വരില്ല. ചിലപ്പോൾ ചില വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് കിട്ടിയില്ല എന്നും വരും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ബ്രോക്കൺ സെൻറ്റൻസുകളൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് അതായത് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അത് വളരെ ഈസി ആയിട്ടുള്ള അതിനൊരു ടെക്നിക്കുണ്ട്. നിങ്ങൾ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തുകൂടെ നടക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ കാഴ്ചകളൊക്കെ വെറുതെ ആ കാണുന്ന ഓരോരോ സാധനങ്ങളെയും നോക്കിയിട്ട് അതെന്തൊക്കെയാണ് എന്ന് സ്വയം ഒന്ന് വെറുതെ പറഞ്ഞു നോക്കുക. ഒച്ചത്തിൽ പറയണ്ട, കാരണം ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ മതി. നിങ്ങളൊരു നിങ്ങളുടെ റൂമിലിരിക്കുന്ന സമയത്ത് ആ റൂമിലുള്ള ഓരോ കാഴ്ചകളും നോക്കുക. നിങ്ങളവിടെ ചിലപ്പോൾ ബൾബ് കാണാം, സ്വിച്ച് കാണാം, അതേപോലെ ചിലപ്പോൾ ഒരു കസേര ഉണ്ടായിരിക്കാം, ഒരു ടേബിൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ബെഡ് ഉണ്ടായിരിക്കാം, കട്ടിലുണ്ടായിരിക്കാം, പില്ലോ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ സെൻറ്റൻസുകളായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ് ഈസ് എ ബൾബ്, ഇറ്റ് ഈസ് എ സ്വിച്ച്, ഇറ്റ് ഈസ് എ ബെഡ്. ഇങ്ങനെ പറഞ്ഞിട്ട് സിമ്പിൾ സെൻറ്റൻസുകൾ എന്താക്കിയാൽ മതി, ഒന്നിങ്ങനെ ഓർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഗ്രാജുവലി എത്തിപ്പെടും. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് മനസ്സിലായല്ലോ, ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, പകരം ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കാതിരിക്കാൻ കൂടിയിട്ട് ഒന്ന് ഓർമ്മയിൽ വെക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്. അതായത് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാറുണ്ട്. നമ്മളൊരു ഇമെയിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു സുഹൃത്തിന് നമ്മൾ ഇമെയിൽ അയക്കേണ്ടതായിട്ട് വരും. ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ സുഹൃത്തിന് അയക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ഇമെയിൽ അയക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും എഴുതുക. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാലിനോ ഹെഡ് മാസ്റ്റർക്കൊക്കെ ഒരു ലെറ്ററൊക്കെ എഴുതി കൊണ്ട് പോകേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ നമ്മളുടെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എഴുതാൻ. ഇപ്പോൾ ചില ആൾക്കാരുടെ ഞാനൊക്കെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കാറുള്ളത്, ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതാൻ വേണ്ടി പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസറിന് കത്ത് എഴുതാൻ പറയുന്ന സമയത്ത് ഡിയർ പോലീസ് ഓഫീസർ എന്ന് എഴുതി വെച്ച് കാണാറുണ്ട്. കാരണം അവിടെ നമ്മളൊരു റെസ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ മിക്കവാറും ഒഫീഷ്യൽ ലെറ്റേഴ്സൊക്കെ തുടങ്ങേണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, ആർക്കാണ് നമ്മൾ ഇതൊക്കെ എഴുതുന്നത് എന്നൊരു റിയലൈസേഷൻ നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ളത് ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു പർപ്പസ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് നാലാമത്തത്. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രൂഫ് റീഡിംഗ് ആണ്. അതായത് നമ്മൾ എഴുതിയ കാര്യം നമ്മൾ തന്നെ വായിച്ചു നോക്കി അതിലെ തെറ്റുകൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല, ഇപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ തെറ്റുകളൊക്കെ തിരിച്ചറിയുക. വളരെ എളുപ്പമാണ്. നിങ്ങൾ എഴുതിയ കാര്യം, നിങ്ങളൊരു കാര്യം എഴുതിയ ശേഷം അതിലെഴുതിയ സെൻറ്റൻസുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതും അല്ലെങ്കിൽ ഡിക്ഷണറി വെച്ചിട്ട് ഓരോ വാക്കുകളുടെയും അർത്ഥം എടുത്തുകൊണ്ട് ആ നിങ്ങൾ എഴുതിയ സെൻറ്റൻസിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ അത് എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ ടിപ്പ്. സോ നമ്മൾ എഴുതിയ കാര്യം നമ്മൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. മറ്റാരും വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മളുടെ തെറ്റുകൾ തിരിച്ചറിയേണ്ടത് അല്ലേ? മറ്റാരെങ്കിലും ആ തെറ്റ് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ അവർ കുറ്റം പറയുന്നത് പോലെ നമ്മളുടെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു തന്നേക്കാം. പക്ഷേ നമ്മൾ തന്നെ നമ്മളുടെ തെറ്റ് തിരിച്ചറിയുമ്പോൾ നമുക്കത് തിരുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് പ്രോ ടിപ്സ് ആണ്. അതായത് വിദ്യാർത്ഥികളായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലൈക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസും സ്കൂളിൽ 10th പ്ലസ് 2 ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രി കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെ പോലുള്ള എസ്സി ഒക്കെ എഴുതേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിലെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് കോൺട്രാക്ഷൻ. എന്താ ഈ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലേ? ബിക്കോസ് എന്നുള്ളതിന് BCZ എന്ന് എഴുതി വെക്കുന്നത് ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്.
ഇതേപോലെ ധാരാളം സാധനങ്ങളുണ്ട്. ഇംഗ്ലീഷിലെ കോൺട്രാക്ഷൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഡോണ്ട് എന്ന് പറയുന്ന വാക്ക്, ഡോണ്ട് എന്ന് പറയുന്ന വാക്ക് ഡു നോട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു കോൺട്രാക്ഷനാണ്. അതുപോലെ തന്നെ ആറിൻറ്റ് എന്ന് പറയുന്നൊരു വാക്ക് ആർ നോട്ടിൻ്റെ കോൺട്രാക്ഷനാണ്. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിൻ്റെ കോൺട്രാക്ഷനാണ്. നമ്മൾ ഇതേപോലുള്ള കോൺട്രാക്ഷൻസ് ഒരു എക്സാമിലൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണ് ഇതേപോലുള്ള കോൺട്രാക്ഷൻസ് അവരുടെ റൈറ്റിങ്സിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അത്ര വീക്കല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൺട്രാക്ഷൻസ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്ഷൻ അങ്ങോട്ട് ഒഴിവാക്കുക. ഇനി അതിലെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു അവോയ്ഡ്നെസ് ആണ്. എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ഈസ് ആൻഡ് ദർ ആർ. നമ്മളൊക്കെ ഒരു സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തുടങ്ങുന്നത് ഇതുകൊണ്ടായിരിക്കും, ദർ ഈസ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലേ. ഓക്കെ, ഈ ദർ ഈസ് ആൻഡ് ദർ ആർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദർ ഈസും ദർ ആർ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് വെറുതെ നമ്മൾ വലിച്ചു നീട്ടാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ചെറിയൊരു ടോപ്പിക്കാണ്, ഞാൻ തന്നെ എത്ര നേരം വലിച്ചു നീട്ടി ഇത് പറയുന്നത്. അതേപോലെ ഈ ദർ ഈസും ദർ ആർ ഒക്കെ എഴുതുമ്പോൾ നമ്മളുടെ സെൻറ്റൻസിൻ്റെ ലെങ്ത് കൂടുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ എഴുതുന്ന സെൻറ്റൻസിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ ദേറീസും ദേറാറിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ, ആ ദേറീസും ദേറാറും ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾ ഞാൻ അവിടെ എഴുതിയിരുന്നു. എക്സാമ്പിൾ കണ്ടല്ലോ, ആ ദേറീസും ദേറാറും അവിടെ നിന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പം ആ സെൻറ്റൻസ് എത്രയോ സിമ്പിളായിട്ട് മാറി. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വാക്കുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. വളരെ സാഡാണല്ലേ, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് റിയലി, വെരി, എലോട്ട്, സോ. ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, വൈ ഇറ്റ്സ് വെരി ഹാർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഈ വെരി ഉപയോഗിക്കാതെ, റിയലി ഉപയോഗിക്കാതെ, എലോട്ട് ഉപയോഗിക്കാതെ, സോ ഉപയോഗിക്കാതെ, ഇപ്പോൾ ഇവൻ തോ ഞാൻ സംസാരിക്കുമ്പോൾ പോലും ധാരാളം സോ കടന്നു വരാറുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എഴുതുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ നമ്മളുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലേ. ഈ ഫേവറേറ്റ് ആയിട്ടുള്ള വേർഡ്സിനെ നമ്മൾ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. അക്കാഡമിക് റൈറ്റിങ്ങിൽ, അതായത് ഈ പറഞ്ഞ പോലെ ലൈക്ക് നമ്മളൊരു ഇമെയിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോബ് ആപ്ലിക്കേഷനൊക്കെ എഴുതുന്ന സമയത്ത്, എക്സാമിനൊക്കെ നമ്മൾ ബോർഡ് എക്സാംസൊക്കെ എഴുതുന്ന സമയത്ത് ഈ വാക്കുകൾ ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്കർ പേഴ്സൺസിനെയാണ്, അതായത് ബിഗിനേഴ്സ്, എഴുതി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ടാണ് ഈ വാക്കുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ബിഗിനേഴ്സ് ആയിട്ട് മാത്രമാണ് നമ്മളെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ അവർ നോക്കി കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകളെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് അതിന് പകരം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്, മെനി സ്റ്റുഡൻസ് തിങ്ക് യൂണിവേഴ്സിറ്റി ഈസ് വെരി ഹാർഡ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. അതിലെ ആ വെരി ഹാർഡ് എന്ന് പറയുന്ന ആ വാക്കിനെ നമുക്ക് ഡിഫിക്കൽട്ട് എന്നാക്കി മാറ്റിയാൽ മതി. സോ മെനി സ്റ്റുഡൻസ് തിങ്ക് യൂണിവേഴ്സിറ്റി ഈസ് ഡിഫിക്കൽട്ട്. അവിടെ വെരി ഹാർഡ് എന്ന് പറയുന്ന ആ വാക്കിനെ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് മാറ്റി. ഇപ്പോൾ ആ സെൻറ്റൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. കാരണം വെരി ഹാർഡ് എന്ന് പറയുമ്പോൾ അതൊരു വീക്ക് സെൻറ്റൻസ് ആയിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന വാക്ക് അവിടെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ വെരി അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞപ്പം അതൊരു സ്ട്രോങ് സെൻറ്റൻസ് ആയിട്ട് മാറി. അപ്പോൾ എലോട്ട് എന്ന് പറയുന്ന, റിയലി എന്ന് പറയുന്ന, വെരി എന്ന് പറയുന്ന, സോ എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മളുടെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ നിന്ന് ഈ അക്കാഡമിക് റൈറ്റിങ്സ് നടത്തുമ്പോൾ, ജോബ് ആപ്ലിക്കേഷൻസൊക്കെ നടത്തുന്ന സമയത്ത് ഒന്ന് ഒഴിവാക്കി നിർത്തുക. അപ്പോൾ ഇത്രയും ടിപ്പുകളെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരിക്കലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് പറ്റില്ല. ഒരു ഗ്രാജ്വലായിട്ടുള്ള, നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മാസമോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന റൈറ്റിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. ഒരിക്കലും ഒറ്റയടിക്കൊന്നും നമുക്ക് ഒരു പ്രോ റൈറ്ററായിട്ടൊന്നും മാറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ ടേൺ ടു ബി എ യൂസ്ഫുൾ വൺ ഫോർ യു. സോ ദിസ് ഈസ് ആൻ ലീവി സൈനിങ് ഓഫ്. സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.